വിജയ് സേതുപതി, നയൻതാര, സമാന്ത എന്നിവരെ പ്രധാന വേഷങ്ങളിൽ അണിനിരത്തി വിഘ്നേഷ് ശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പുതിയ തമിഴ് ചിത്രമാണ് കാത്തുവാക്കുള്ള രണ്ട് കാതൽ അഥവാ കെ ആർ കെ. റൊമാൻറ്റിക് കോമഡിയായി ഒരുക്കിയിരിക്കുന്ന ഈ സിനിമയിൽ പ്രഭു, കലാമാസ്റ്റർ, സീമ, റെഡിൻ കിങ്സ്ലി, എസ് ശ്രീനാഥ് എന്നിവരും ഉണ്ട്. റൗഡി പിക്ചേഴ്സ്, സെവൻ സ്ക്രീൻ സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. കൺമണി, റാംബോ, ഖദീജ ഈ കഥാപാത്രങ്ങളുടെ ത്രികോണ പ്രണയമാണ് സിനിമ പറയുന്നത്. കഥാനായകൻ റാംബോ ആരോടെങ്കിലും അടുക്കുന്നത് ദൈവത്തിന് പോലും ഇഷ്ടമല്ലെന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. കാരണം ഇയാൾക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ അതോടെ അവരുടെ കഷ്ടകാലം ആരംഭിക്കും. ഇക്കാരണത്താൽ സ്വന്തം അമ്മയോടൊപ്പം കഴിയാൻ പോലും സാധിക്കാത്ത ഒരു വ്യക്തിയാണ് റാംബോ. തൻ്റെ ജനനശേഷം അച്ഛൻ മരണപ്പെട്ടതും അമ്മ കിടപ്പിലായതും തൻ്റെ ഭാഗ്യദോഷമാണ് എന്നാണ് ഇയാൾ വിശ്വസിക്കുന്നത്. അതിനെ സാധൂകരിക്കാൻ ഇയാളുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ കുടുംബത്തിലുള്ളവർ വിവാഹം ചെയ്താൽ അവരുടെ ജീവന് തന്നെ ആപത്താണ് എന്നൊരു വിശ്വാസം റാംബോയുടെ വീട്ടുകാരിലും ഉണ്ടായിരുന്നു. അങ്ങനെ വിധിയുടെ വിചിത്രമായ വിളയാട്ടത്തിൽ മനം മടുത്ത് ജീവിച്ചിരുന്ന റാംബോയുടെ ജീവിതത്തിലേക്ക് ഒരേ സമയം രണ്ട് സ്ത്രീകൾ എത്തുകയാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ പരിചയപ്പെടുന്ന കൺമണിയോടും ഖദീജയോടും അപ്പോൾ അയാൾ പ്രണയത്തിലാവുകയും ചെയ്തു. ഒരാളുടെ രണ്ട് കാമുകിമാർ പരസ്പരം കണ്ടുമുട്ടിയാൽ ഉണ്ടാകുന്ന കോളിളക്കങ്ങൾ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ സംഗതി അല്പം മാറിയ മട്ടിലാണ്. കൺമണിയും ഖദീജയും കണ്ടുമുട്ടുന്നതും അവരുടെ മത്സരവും റാംബോയ്ക്കൊപ്പമുള്ള ജീവിതവുമൊക്കെയാണ് ചിത്രത്തിൽ പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകർക്ക് കാണാനുള്ളത്. വൻ താരനിരയാണ് ഈ സിനിമയിൽ ഉള്ളതെങ്കിലും ഒരു കൊച്ചു കഥയാണ് സിനിമ പറയുന്നത്. 96 പോലെയുള്ള പ്രണയ ചിത്രങ്ങളിലൂടെ ഹൃദയം കവർന്ന മക്കൾ സെൽവൻ നായകനാകുന്ന ചിത്രം. നാനും റൗഡിദാൻ, ഇമേക്കൻ ഒടികൾ തുടങ്ങിയ സിനിമകളിലെ ഹിറ്റ് ജോഡികളായ വിജയ് സേതുപതിയും നയൻതാരയും വീണ്ടും ഒന്നിക്കുന്ന സിനിമ. വിജയ് സേതുപതിയുടെ നായികയായി സമാന്ത ആദ്യമായി എത്തുന്ന സിനിമ. താനാ സേർന്ന കൂട്ടം എന്ന സിനിമയ്ക്ക് ശേഷം തിയേറ്ററിലെത്തുന്ന വിഘ്നേഷ് ശിവൻ ചിത്രം. എന്നിങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ചിത്രത്തിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതിനൊപ്പം എത്താനുള്ള ത്രാണി കെ ആർ കെയിലെ ലളിതമായ കഥയ്ക്ക് ഉണ്ടായിരുന്നില്ല. ത്രികോണ പ്രണയമാണ് വിഷയമെങ്കിലും പതിവ് കാഴ്ചകളിലൂടെ അല്ലാതെ സഞ്ചരിക്കുന്ന തിരക്കഥ ശരാശരി നിലവാരം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഹാസ്യത്തിന് പ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിലെ രംഗങ്ങളും അതിനേക്കാൾ ഉപരി സംഭാഷണങ്ങളും വർക്കൗട്ടായിട്ടുണ്ട്. തിരക്കഥയിൽ ഹാസ്യത്തിൻ്റെ സാധ്യതകൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഡാർക്ക് കോമഡി എല്ലാ പ്രേക്ഷകർക്കും ദഹിക്കണമെന്നില്ല. പ്രധാന കഥാപാത്രങ്ങൾ ഒഴികെ ബാക്കിയുള്ളവരുടെ വേഷങ്ങൾ ശരിയായി വികസിപ്പിച്ചെടുത്തിട്ടില്ല എങ്കിലും അതൊരു കുറവായി തോന്നുകയോ ആസ്വാദനത്തെ ബാധിക്കുകയോ ചെയ്തിട്ടില്ല. കഥയിൽ കാര്യമായി ഒന്നും കാണാനില്ല എങ്കിലും രസകരമായ കഥാസന്ദർഭങ്ങൾ പ്രേക്ഷകർക്ക് ആശ്വാസമേകിയിട്ടുണ്ട്. കുടുകുടെ ചിരിപ്പിക്കുന്നതല്ല എങ്കിലും ഓവറാക്കി ചളമാക്കാത്ത കോമഡികളൊക്കെ ഭേദപ്പെട്ടതായി തോന്നി. കോമഡിക്കായി പ്രയോഗിച്ച പല നമ്പറുകളും പുതുമയുള്ളതായിരുന്നു. കൂടുതൽ ചിന്തിപ്പിക്കുന്നതും പിരിമുറുക്കം ഉണ്ടാക്കുന്നതുമായ ചിത്രങ്ങൾക്കിടയിൽ കെ ആർ കെ പോലെയുള്ള സിമ്പിൾ ചിത്രങ്ങളും എത്തേണ്ടതുണ്ട്. അമിത പ്രതീക്ഷകളുമായി ടിക്കറ്റ് എടുക്കുന്നവരെ കഥയിലെയും തിരക്കഥയിലെയും ലാളിത്യം നിരാശരാക്കുമെങ്കിലും ബാക്കി ഘടകങ്ങളുടെ കാര്യത്തിൽ ചിത്രത്തിന് തളരാതെ പിടിച്ചു നിൽക്കാനാകും. ആദ്യ പകുതിയോളം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ രണ്ടാം പകുതിയിൽ കഴിയാതിരുന്നതാണ് ചിത്രത്തിൻ്റെ പ്രധാന പ്രശ്നം. വലിച്ചു നീട്ടിപ്പോകുന്നതായി ഫീൽ ചെയ്യിപ്പിക്കുന്ന ക്ലൈമാക്സിലൂടെ സംവിധായകൻ പടിക്കലെത്തിയപ്പോൾ കല മുടച്ചതായാണ് അനുഭവപ്പെട്ടത്. ചിത്രത്തിന് ചേരുന്ന ചില ക്ലൈമാക്സുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി കാണിച്ച ശേഷം ഏറ്റവും മോശമായ ഒന്നാണ് അവസാനം വിഘ്നേഷ് ശിവൻ തെരഞ്ഞെടുത്തത്. നല്ലൊരു ശതമാനം പ്രേക്ഷകരെയും ഈ ക്ലൈമാക്സ് നിരാശരാക്കും. പ്രകടനത്തിൻ്റെ കാര്യമെടുത്താൽ കനത്ത മത്സരം തന്നെയാണ് ഇക്കുറി ഇവിടെ കാണാനായത്. തിരക്കഥയിൽ കൃത്യമായി അളന്നു മുറിച്ചു കൊടുത്ത വേഷങ്ങളിൽ മൂന്ന് താരങ്ങളും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. തൻ്റെ നാച്ചുറലായ അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ ഇത്തവണ വിജയ് സേതുപതിക്ക് കഴിയുന്നുണ്ട്. റൊമാൻസിലും കോമഡിയിലും നടനുള്ള മികച്ച കൈയടക്കം പുതിയ കഥാപാത്രത്തിൻ്റെ കാര്യത്തിലും സഹായിച്ചിട്ടുണ്ട്. രണ്ട് നായകന്മാരോടും ഒന്നിച്ച് സംസാരിക്കുന്നതായി കൊടുത്തിരിക്കുന്ന സംഭാഷണങ്ങളൊക്കെ നടൻ അവതരിപ്പിച്ചതുപോലെ കൃത്യമായി ചെയ്യാൻ അധികം ആർക്കും കഴിയില്ല. അത്തരം രംഗങ്ങളിലെല്ലാം തിയേറ്ററിൽ കയ്യടി മുഴങ്ങുന്നുണ്ടായിരുന്നു. ഒരുപാട് അഭിനയ സാധ്യതയുള്ളതും വൈവിധ്യമാർന്നതുമായ കഥാപാത്രം കിട്ടിയതിനാൽ മക്കൾ സെൽവൻ ആരാധകരെ ഒരു തരത്തിലും നിരാശരാക്കില്ല എന്ന് ഉറപ്പിക്കാം. നായിക കേന്ദ്രീകൃതമായ ചിത്രങ്ങളിൽ ലഭിക്കുന്നതിനേക്കാളും പ്രാധാന്യം ഇല്ലായിരുന്നുവെങ്കിലും അതിൻ്റെ കുറവൊന്നും നയൻതാര പ്രകടമാക്കിയിട്ടേയില്ല. നയൻതാര സമാന്ത കോമ്പിനേഷൻ ചിത്രത്തിന് പ്രതീക്ഷിച്ചതിനേക്കാളും കരുത്തേകിയിരുന്നു. അഭിനയത്തിൽ രണ്ടുപേരും ഒരുപോലെ തിളങ്ങി. ഇടയ്ക്കൊക്കെ സംഭാഷണങ്ങളിലൂടെ നയൻതാരയെ കടത്തിവെട്ടാൻ സമാന്തയ്ക്ക് കഴിയുകയും ചെയ്തു. നടിയുടെ കഥാപാത്ര നിർമ്മിതി അത്തരത്തിലുള്ളത് ആണ്. വിജയ് സേതുപതിക്കൊപ്പവും നടിയുടെ മികച്ച കെമിസ്ട്രിയാണ് സ്ക്രീനിൽ കാണാനായത്.
തിരക്കഥ കാര്യമായ സ്പേസ് നൽകിയില്ലെങ്കിലും പ്രഭു റെഡിൻ കിങ്സ്ലി എന്നിവരും തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ശേഷമാണ് കളം വിട്ടത്. ചെറിയ വേഷത്തിലായിരുന്നുവെങ്കിലും ശ്രീശാന്തിനും അതിലൂടെ ശ്രദ്ധ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത പ്രവൃത്തികളും പ്രതികരണങ്ങളും കഥാപാത്രങ്ങളിൽ കണ്ടതാണ് സംവിധായകന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച ഏറ്റവും വലിയ പിഴവായി പറയാനുള്ളത്. വിജയ് സേതുപതി, നയൻതാര, സമാന്ത കൂട്ടുകെട്ടിൽ വർക്കൗട്ടായ കോമഡികൾ നിരവധി ഉണ്ടെങ്കിലും ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ റൊമാൻറ്റിക് ചിത്രത്തിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യമായൊന്നും ലഭിച്ചില്ല എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും ചിത്രത്തിൻ്റെ നെടും തൂണായി മാറിയ അവരുടെ പ്രകടനങ്ങളാണ് പ്രധാനമായും 2.5 മണിക്കൂറിലധികം തിയേറ്ററിലിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിച്ചത്. അനിരുദ്ധ് ഒരുക്കിയ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും സിനിമയ്ക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറി. പ്രേക്ഷകർ ടിക്കറ്റിനായി മുടക്കിയ പണത്തിന് ഒത്ത മൂല്യം തിരിച്ചു നൽകാൻ ഗാനങ്ങൾ മാത്രം മതിയാകും. ഒരുപാട് നാള് മുൻപേ സൂപ്പർ ഹിറ്റായി മാറിയ നാൺപിഴയെ എന്നാരംഭിക്കുന്ന ഗാനമാണ് കൂട്ടത്തിൽ ഒരുപാട് പ്രിയങ്കരമായി മാറിയത്. കഥാസന്ദർഭങ്ങൾക്കിടയിൽ കടന്നു വന്ന ഈരടികൾ പോലും ഹൃദയം കീഴടക്കുന്നതായിരുന്നു. എസ് ആർ കദിർ, വിജയ് കാർത്തിക്കണ്ണൻ എന്നിവരുടെ ഛായാഗ്രഹണവും ചിത്രത്തെ ഭംഗിയായി പിന്തുണച്ചിട്ടുണ്ട്. 2.5 മണിക്കൂറിൽ കൂടുതൽ സഞ്ചരിച്ച ചിത്രം സമയത്തെക്കുറിച്ച് പ്രേക്ഷകരിൽ ആവലാതി ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ചും 2-ാം പാതിയിൽ കുറഞ്ഞപക്ഷം 1.5 മണിക്കൂറെങ്കിലും ചുരുക്കാനായിരുന്നെങ്കിൽ കൂടുതൽ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചിരുന്നേനെ. വിഘ്നേഷ് ശിവന്റെ മുൻ സിനിമകളേക്കാൾ മുന്നിൽ പോകുന്നില്ല എങ്കിലും അവയൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് കെയർക്കെയും ഇഷ്ടപ്പെടും. തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നില്ല എങ്കിലും നല്ലൊരു റൊമാൻറ്റിക് ഫൺ റൈഡിനുള്ള അവസരം കെയർക്കെ ഒരുക്കുന്നുണ്ട്.